അച്ഛനും അമ്മയൊക്കെ എവിടെ പോനെ? അങ്കിള് വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് കള്ളിപ്പൂച്ച വന്നോ? ഇത് വേറെ പൂച്ച. ഞാൻ ദൈവമേ സഹായിക്കട്ടെ, ഞാൻ ഇതൊക്കെ ശരിയാക്കട്ടെ. എന്നാ ഞാൻ ഇതൊക്കെ അടുത്ത് വേണ്ടേ? എന്നാ ഞാൻ ഇതൊക്കെ അടുത്ത് തരൂന്ന്. ദൈവമേ ഞാൻ തിളക്കരാ. കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ദൈവമേ ദൈവമേ, അതേ എനിക്ക് കുന്നിക്കുരു വേണം. നല്ല കാര്യായി, കുന്നിക്കുരുവിന് ഞാനിവിടെ പോവാനാ. ചേട്ടൻ ആപ്പീസിൽ പോകുന്നതിന് മുമ്പ് പറഞ്ഞുകൂടായിരുന്നു കുട്ടിക്ക്. നീ രാഗിനി ഇതൊക്കെ എടുത്ത് കാളാ പോട്ടെ. അയ്യോ ഇങ്ങോട്ട്. ചിന്നു റെഡിയായോ? അങ്കിള് പോവാ. ഇങ്ങനെ ദിവസവും ഡ്രോപ്പ് ചെയ്യുന്നതിനെ അടുത്ത മാസം പോലെ ഡാഡിയുടെ നിന്ന് കാശ് വാങ്ങിച്ചു തരണം. പെട്രോളിനൊക്കെ വില കൂടി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. വന്ന് നിക്കണേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? രഹസ്യ. പറ ഒരു സാധനം വാങ്ങിച്ചു. എന്ത് സാധനം വേണ്ടത്? വാങ്ങിച്ചു തരുമോ? സാധനം എന്തോന്ന് പറ? എനിക്ക് കുഞ്ഞിക്കുരു വേണം. കുഞ്ഞിക്കുരു എന്തിനെ? ആന്നും പറയാ രഹസ്യ. എന്നാലും പറയാനൊക്കെ ഇതിലെ വാങ്ങിച്ചു തരുമോ? ആ എത്ര എണ്ണം വേണം? കാക്കത്തൊള്ളായിരം. ശരി, കാക്കത്തൊള്ളായിരം മതിയല്ലോ. അതെ, വൈകിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ വാങ്ങിച്ചോണ്ട് തരാം. ഏ ഇപ്പൊ വീട്ടിൽ പോ. ചെല്ല്. എന്നിട്ടുണ്ടല്ലോ, ഓരോ ദിവസവും രാജകുമാരി ഓരോ കുഞ്ഞുക്കുരു വീതം എടുത്തു വെക്കുവേ. എന്തിനാ? ആ എന്തിനാന്ന് പറ? എന്തിനാ? ശാപമോക്ഷം കിട്ടാൻ. എന്നാലല്ലേ രാജകുമാരൻ വരത്തുള്ളൂ. എന്നിട്ട് രാജകുമാരൻ വന്നോ മോളെ? പിന്നെ രാജകുമാരൻ വന്നു, രാജകുമാരിക്ക് ശാപമോക്ഷം കിട്ടി. എന്നിട്ടോ? എന്നിട്ടെന്താ, രാജകുമാരനും രാജകുമാരി സുഖമായിട്ട് ജീവിച്ചു. എത്ര നാളാ ചോദിക്ക്? എത്ര നാൾ? കാക്കത്തൊള്ളായിരം ദിവസം. അയ്യോ നല്ല ഒന്നാന്തര കഥ. ഇനി അങ്കിള് ഒരു കഥ പറയാം. പണ്ടെന്ന് വെച്ചാ വളരെ പണ്ട്, അങ്കിള് ഇതേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, രണ്ടാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുക, വള്ളി നിക്കറൊക്കെ ഇട്ട് പള്ളി കൊടുത്തി പോണ കാലം. അപ്പോട്ട അപ്പോട്ട എനിക്ക് മാത്രം കിട്ടിയില്ല. കള്ളം പറയല്ലേ എനിക്കല്ല ആദ്യം തന്ന? അത് എനിക്കല്ല കുട്ടനാ. കള്ളം പറയില്ല, എല്ലാവർക്കും രണ്ടെണ്ണം തന്നു. ശരി കരയില്ല, വെച്ചോ കൊതിച്ചി. ഇല്ല ഇനി ആർക്കും ഇല്ല. ഇന്നെന്താ വിശേഷം? ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേയാ. അപ്പൊ ഇന്ന് പായസം ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഓ ഉണ്ട്. രാജശേഖരങ്ങളിലും ബാലകൃഷ്ണങ്ങളിലും ചോക്ലേറ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് പായസം കൊണ്ടുവരാം കേട്ടോ. ആ വേണ്ട, ഇതാ വെച്ചോ. അത് അപ്പു അപ്പു ടാ, എനിക്ക് ഒന്നേ കിട്ടുള്ളൂ, ഒന്നും എടുത്താടാ. എനിക്ക് ഒന്നും എടുത്താടാ. ഇപ്പൊ കിട്ടിയത് കഴിച്ചാ മതി. ഞാൻ കഥയുടെ കാര്യം പറഞ്ഞത്. ഹാർട്ട് ബ്രീസ് ആയാലും എന്തായാലും നിങ്ങൾക്ക് മധുരം കഴിക്കാൻ പാടില്ല എന്നറിയാലോ, ഡോക്ടറാണ് സാർ. എന്റെ കർത്താവേ. രാജിത്ത രാജിത്ത, ദേവതി കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ എന്നാ? ദേവതി കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞ മാസമല്ലായിരുന്നു, ഇനി അടുത്ത. അയ്യോ അത് പറ്റില്ല, ദേവതി കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ നാളെ വേണം. അതങ്ങനെ? അതങ്ങനെ നാളെ വേണം. ദേവതി കുട്ടി നാളെ വേണം, നാളെ വേണം. ശരി, നാളെ ദേവതി കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ. നാളെ നമുക്ക് ചോക്ലേറ്റ് വാങ്ങിക്കണേ, എന്നിട്ട് നാണുവിനും മിനിക്കും അപ്പനും കൊടുക്കാവേ, ചിന്നിനു മാത്രം കൊടുക്കണം. പായസം വെക്കണം. ദേവിയമ്മ എടുത്ത് പറ. ഇപ്പൊ തന്നെ പറ. ദേവിയമ്മ എന്തോ, നാളെ രേവതി കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്, നമുക്ക് പായസം വെക്കണം. പിന്നെ ഇപ്പൊ വരാവേ. പപ്പേന്റി നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേ വരണോട്ടാ. മേച്ചേച്ചി പറഞ്ഞേ. ആ വരാം.
ബിജു മിനി എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണേ. ആ നാളെ ഹാപ്പി ബർത്ത്ഡേ ഉണ്ടോ? ഇതെന്താകുന്നു? ചൊണ്ണ ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇതെന്താണ് ഈ സ്പീഡ് കേട്ടോ? ഈ ശൂലം പോലെ ഇരിക്കുന്നാണ് ഈ സ്പീഡ്. ആ അപ്പൊ ഇതെന്താ? ഇത് ഫ്ലവർ. ഇത് കണ്ടോ, രണ്ട് അലി ഒരു പൂവും ഫ്ലവർ കേട്ടോ. പിന്നെ ഇത് ഇതെനിക്കറിയാം, ഹാർട്സ്. ഇതങ്ങനെ ഇത് മാത്രം എനിക്ക് മനസ്സിലായത്. ഞങ്ങളുടെ സ്കൂളില് ചേട്ടന്മാര് ചേച്ചിമാർക്ക് എഴുത്ത് കൊടുക്കും. ആ എഴുത്തില് ഇങ്ങനത്തെ ഒരു പടം വരച്ച് അവിടെ ഒരു അമ്പും ഉണ്ടാവും. ഈ ആള് തിരക്കല്ലോ മോനെ, ഏതായാലും മേനോന്റെ മാതിരി ആയിട്ടില്ല, നിനക്ക് ഭാവി ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേയാ, വീട്ടിൽ പായസം വെക്കും, എല്ലാവർക്കും തരാവേ. ചിന്നിന് മാത്രം തരൂല, ചോക്ലേറ്റ് അതും തരൂല. പായസം ചോക്ലേറ്റ് ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, കുറെ ആള് കൂടി കിട്ടുമല്ലോ. ഏതായാലും ഒരു പെട്ടി ഷീറ്റും കൂടി വാങ്ങണം, തന്നാജി ആക്കണം. ആ നമുക്കൊരു കൈ നോക്കിയല്ലേ, ഒന്ന് മാറട്ടെ. എന്നാലും ഇത് ഇത്തിരി കടന്ന കൈയായി, ഇല്ലാത്തൊരു ബർത്ത്ഡേ ആഘോഷം. അവനങ്ങനാ രേവതയുടെ താളത്തിനൊത്ത് തുള്ളു. കണ്ടോ കണ്ടോ, സൂര്യൻ അങ്ങോട്ട് അസ്തമിച്ചതേ ഉള്ളൂ, അതിനു മുമ്പ് ടെൻഷൻ തുടങ്ങിയോ? ഞാൻ വേണേ രാജശേഖരനോട് പറയാം. ഞങ്ങൾക്കറിയാം നമ്മള് കൂട്ടാണേട്ടോ. നീ തുറന്ന് നോക്കുക. ഈ ഡീസലിന്റെ വില കുറയ്ക്കണം, ഡീസലിന്റെ വില കുറയ്ക്കണം മറുപടി കൂട്ടുന്നതല്ലാതെ പെട്രോളിന്റെ കാര്യം ക്രമാന്നൊരക്ഷരം ആരും ഉണ്ടെന്ന്. നിങ്ങൾ ഒരൊറ്റ ആള് വർത്താനം കേട്ടിട്ടാണ് ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്നത്. മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കുന്നതിന് ഒരു അതിരുണ്ട് എന്ന് വെച്ച് പറയാനുള്ള കാര്യം പറഞ്ഞു തീർക്കണ്ടോ? ആ നിങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളനിയിലുള്ള പകുതി ആളുകൾ ഒഴിഞ്ഞു പോയത്. അതുകൊണ്ടൊന്നുമല്ല തന്റെ ഈ മുടിഞ്ഞ ചീട്ടുകളിയുണ്ടാ? ചീട്ടുകളി അത്ര മോശം? ഏയ് വളരെ നല്ല കളിയല്ലേ. അവിടെ ഇരുന്ന് നീ അവിടെ പോകണം. അതേ ഞാൻ അകത്തേക്ക് എന്നിട്ട് ഒരുത്തിരി കാര്യമുണ്ട്, ഇപ്പൊ ഞാൻ വന്നേക്കാം. ആ ഓൻ പോട്ടെ, നിങ്ങൾ കട്ടേ. അയ്യോ അയ്യോ, എന്തിനാ എന്റെ ബലൂൺ എടുത്ത്? നീ എടുത്തു അവിടെ തന്നെ വെയ്, അവിടെ തന്നെ വെയ്. ഈ ഇത് എന്റെ ബലൂൺ, നീ എന്തിനാ എടുക്കുന്നത്? ഇത് വെക്കൂടുക്ക, മോക്ക് ഞാൻ വേറെ മേടിച്ചത്. എന്നാ ഇന്ന് നോക്കോ. എന്താ ലേറ്റ് ആയത്? വരണം. ഇവൻ ബാലകൃഷ്ണൻ, നാഷണൽ ഇൻഷുറൻസിൽ അസിസ്റ്റന്റ് മാനേജർ. ബാലകൃഷ്ണ, ഇത് രാധിക, എന്നോടൊപ്പം എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുക. ഓ മനസ്സിലായി. 1,100 പേര് ജോലി ചെയ്യുന്ന ഒരു ഓഫീസിൽ നിന്ന് മിസ് രാധികയ്ക്ക് മാത്രം സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഉള്ളപ്പോ കക്ഷിക്കുള്ള സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് മനസ്സിലായി. കുട്ടി നേരത്തെ സോപ്പിട്ടോ, ഭാവിയിലെ ചേട്ടത്തിയമ്മേ. കേക്ക് മുറിക്കണ്ടേ? ആ പിന്നെ ബാ. Happy birthday to you. Happy birthday to you. Happy birthday to you. അപ്പൊ